ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹണിയാസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് വ്യത്യസ്ത രണ്ട് രുചികൾ ചേർത്തുള്ള ഒരു സീബ്ര കേക്കാണ് ഉള്ളത്. അത് ഒന്ന് പിസ്തയും നമ്മൾ റാസ്ബെറിയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കേക്കാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ഒരു 1.5 കപ്പ് മൈദയാണ് ഈ കേക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 4 മുട്ട എടുത്ത് അത് നല്ലപോലെ ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നല്ലപോലെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ഉണ്ട്. അത് 1 കപ്പ് പഞ്ചസാര പൊടിയാണ്, 1 കപ്പ്. അങ്ങനെ അതും കുറേച്ചെ കുറേച്ചെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് 1.5 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ലപോലെ അരിച്ചെടുത്തതാണ്. അതിനുശേഷം ഇതിനെ ഇങ്ങനെ വിസ്കൊണ്ട് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ മുട്ട അടിച്ചതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ കുറേച്ചെ കുറേച്ചെ സാവധാനം ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ ഏരി പരുവാകുമ്പോഴത്തേനും നമ്മൾ 2 ബാറ്ററിനെ എടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 എണ്ണത്തിലേക്ക് നമ്മുടെ പിസ്ത എസൻസും മറ്റതിലേക്ക് റാസ്ബെറി എസൻസും ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് റാസ്ബെറി എസൻസ് ഒഴിക്കുന്ന ഭാഗം എനിക്ക് സ്കിപ്പായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾ 2 ഡ്രോപ്പ് പിസ്ത ഒഴിച്ചതുപോലെ തന്നെ 2 ഡ്രോപ്പ് റാസ്ബെറിയുടെ എസൻസും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്തിരിക്കുന്ന പാനിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാസ്ബെറിയുടെ ഭാഗം ആദ്യം പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിസ്താഡ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ ഒരു നിങ്ങളൊരു ഇതുകൊണ്ട് ഇങ്ങനെയൊന്നും പതുക്കെ വരച്ചും കൂടെ കൊടുക്കുക. നമ്മളൊരു പാത്രം നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് അതിലേക്ക് ഇറക്കി വെക്കുക. പാത്രത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും നല്ല വെയിറ്റ് വെച്ച് കൊടുക്കണം. ഒട്ടും തന്നെ എയർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റ്സ് എനിക്ക് എടുത്തിട്ടുണ്ട് ഇത് ബേക്ക് ചെയ്ത് വരാനായിട്ട്. നല്ലപോലെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.
Thank you.